ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ്. എല്ലാം ഇനി ആത്മനിർഭരം. ഇന്ത്യയെ തൊടാൻ ഇനി ഭയക്കണം. ഇന്ത്യൻ സൈന്യത്തിന് പുത്തൻ ഉണർവേകാൻ മുന്നോട്ടുള്ള വലിയ കുതിപ്പിന് ഇനി ലഭിക്കുക കോടികളുടെ യുദ്ധോപകരണങ്ങളാണ്. നമസ്കാരം, ഞാൻ ജയലക്ഷ്മി. ശത്രുവിനെ തുരത്താൻ, നിലംപരിശാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് പുത്തൻ തോക്കുകളും മിസൈലുകളും ഡ്രോണുകളും തുടങ്ങി നിരവധി യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എല്ലാം ആത്മനിർഭർ പ്രകാരം. സാങ്കേതിക വിദ്യ ആരുടേതും ആകട്ടെ, എന്തുമാകട്ടെ, ഇവയൊക്കെ നിർമ്മിക്കുക ഇന്ത്യയിലെ കമ്പനികളാകും. അത് പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും സ്വാഗതം തന്നെ. ഇസ്രായേൽ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇനി ഇന്ത്യക്ക് നൽകുന്ന ആയുധങ്ങളെല്ലാം ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ ഒരുങ്ങും. ഇതിൽ രണ്ടുണ്ട് കാര്യം. അതായത്, ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ഇവയുടെ സാങ്കേതിക വിദ്യയിൽ ഒരു അവലോകനം നടത്താം. പിന്നെ സമയബന്ധിതമായിട്ട് ഇന്ത്യൻ കമ്പനികൾ ഇവ ഇന്ത്യൻ സേനയ്ക്ക് നിർമ്മിച്ച് കൈമാറുമെന്ന് രാജ്യത്തിന് അകത്തു നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാക്കുകയും ചെയ്യാം. അടിയന്തര സംഭരണം നടത്തുന്നതിലൂടെ കൂടുതൽ ഉപകരണങ്ങൾ സൈന്യത്തിന് സ്വന്തമാക്കാൻ സാധിക്കും എന്നത് ഇവിടെ എടുത്തു പറയണം. നിലവിൽ തോക്കുകൾ, അതുപോലെ മിസൈലുകൾ, ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോണുകൾ, ലോയിറ്റർ യുദ്ധോപകരണങ്ങൾ, അതുപോലെ തന്നെ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ, ഒപ്റ്റിക്കൽ സംവിധാനങ്ങൾ, സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങൾ, എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ, ഊർജ സ്രോതസ്സുകൾ തുടങ്ങിയ നിരവധി യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി കമ്പനികൾക്ക് ടെൻഡർ നൽകിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കണക്കുകൾ നോക്കുമ്പോൾ സായുധ സേനയുടെ മൂലധന സംഭരണ കേസുകളുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ വാങ്ങാൻ 300 കോടി രൂപയും പിന്നെ റവന്യൂ സംഭരണ കേസുകളിൽ 500 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങാനുമാണ് നിലവിലത്തെ നിർദ്ദേശം. 6 മാസത്തേക്കാണ് ആയുധങ്ങൾ വാങ്ങാൻ കാലയളവ് നൽകിയിരിക്കുന്നത് എന്നതും ഇവിടെ എടുത്തു പറയണം. അതുപോലെ തന്നെ വിദേശ നിർമ്മിത യുദ്ധോപകരണങ്ങൾ വാങ്ങാനുള്ള നിരവധി കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെയാണ് ആഭ്യന്തരമായി നിർമ്മിക്കുന്നവ വാങ്ങാനും തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആയുധ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യൻ വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. പുതിയ ഈയൊരു നടപടിയിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗം അടിമുടി ആത്മനിർഭരമാക്കാനുള്ള പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുകയാണ് കരസേന എന്നതും എടുത്തു പറയണം. ഇപ്പോൾ സൈന്യത്തിന് അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായി വരുന്ന എല്ലാ ഉപകരണങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് വ്യവസായ സ്ഥാപനങ്ങളെ ക്ഷണിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, വളരെയധികം സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെയാണ് സേന വ്യവസായശാലകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തദ്ദേശീയമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിച്ച് ശീലമുള്ള എല്ലാ സ്ഥാപനങ്ങളോടും സൈന്യവുമായി ബന്ധപ്പെടാനാണ് ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തോക്കുകൾ, മിസൈലുകൾ, അതുപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങൾ, കവചിത വാഹനങ്ങൾ, പിന്നെ സാങ്കേതിക ഉപകരണങ്ങൾ, യുദ്ധമേഖലയിൽ ഊർജോൽപാദനത്തിനും വിതരണത്തിനുമുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. നമ്മുടെ സൈന്യത്തെ കൂടുതൽ കൂടുതൽ കരുത്തുറ്റതാക്കാൻ അല്ലെങ്കിൽ വിപുലപ്പെടുത്താൻ വളരെയധികം ശക്തമായ നടപടികളാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ സൈന്യം ഉയരങ്ങൾ കീഴടക്കാൻ വളരെയധികം ഊർജിതമായ പ്രവർത്തനങ്ങളാണ് കേന്ദ്രം നടത്തി വരുന്നത് എന്നതിലും തർക്കമൊന്നുമില്ല. അപ്പോൾ തദ്ദേശീയ ആയുധങ്ങളുമായിട്ടായിരിക്കും ഭാവിയിലെ ഏതു പോരാട്ടത്തിനും നമ്മുടെ സൈനികർ ഇറങ്ങുക എന്നൊരു വസ്തുതയാണ് ഇവിടെ മുഴച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ കമ്പനികൾ ഇവിടെ തന്നെ നിർമ്മിച്ച സാധനങ്ങൾ സേനയ്ക്ക് കരുത്തു പകരുകയാണ്. ഏറ്റവും ഗുണനിലവാരത്തോടെയാണ് എല്ലാ തദ്ദേശീയ കമ്പനികളും പ്രതിരോധ രംഗത്ത് മുന്നേറുന്നത്. പ്രമുഖ വാഹന നിർമ്മാതാക്കൾ മുതൽ മിസൈലുകളുടെ വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായശാലകൾ വരെ സൈന്യത്തിന് ആവശ്യമുണ്ട് എന്നതും പ്രധാന വസ്തുതയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത്, യുദ്ധസമാനമായ ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള നിർമ്മാണത്തിലേക്ക് മാറുക എന്നതാണ് കരസേനയുടെ ഒരു നയം. നമുക്കറിയാം, പ്രതിരോധ മേഖലയിൽ എന്നും വിദേശ ഉപകരണങ്ങൾ എന്ന ചിന്തയാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് മാറി മറിഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ബൃഹത്താണ്. ഇന്ത്യയെ തൊടാൻ ഒരു ശത്രുവിനും സാധ്യമാകരുത് എന്നൊരു വൻ ലക്ഷ്യം നമുക്ക് മുന്നിലുണ്ട് എന്നതും വ്യക്തമാണ്. ഇനി ഇസ്രായേലിൽ നിന്നും വ്യോമസേനയ്ക്കായി വാങ്ങിയ ഹെറോൺ ഡ്രോണുകൾ നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നതും ഇവിടെ എടുത്തു പറയണം. ഇതിൽ പറയേണ്ടത്, പ്രോജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി മേക്ക് ഇറ്റ് ഇന്ത്യയ്ക്ക് കീഴിൽ
ഡ്രോണുകൾ നവീകരിക്കാനാണ് വ്യോമസേനയുടെ തീരുമാനം എന്നുള്ളതാണ്. ഡ്രോണുകൾക്ക് ആയുധം വഹിക്കാനുള്ള ശേഷി പ്രദാനം ചെയ്യുകയാണ് ലക്ഷ്യം. ഇസ്രായേൽ കമ്പനികളുടെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആയുധ നിർമ്മാണ കമ്പനികളാകും ഡ്രോണുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. മിസൈൽ ഉൾപ്പെടെയുള്ള പ്രതിരോധ ആയുധങ്ങൾ വഹിക്കാൻ പാകത്തിൽ ഈ ഡ്രോണുകളെ മാറ്റിയെടുക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതുകൂടാതെ നിരീക്ഷണ ശേഷിയും വർദ്ധിപ്പിക്കും. നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതോടെ ഭീകരരുടെ ഒളിത്താവളങ്ങളും മറ്റ് വിവരങ്ങളും വളരെ കൃത്യതയോടെ കണ്ടെത്താൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. ഡ്രോണുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ നാവികസേനയും കരസേനയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യോമസേനയ്ക്കൊപ്പം പങ്കാളികളുമാകും. വളരെ ദൂരമേറിയ സ്ഥലങ്ങളിലും നിരീക്ഷണം നടത്താൻ പാകത്തിലുള്ള മാറ്റങ്ങൾ ഈ ഹെറോൺ ഡ്രോണുകളിൽ വരുത്തും. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം വഴി നിയന്ത്രിക്കാനുള്ള സാങ്കേതിക മാറ്റങ്ങളും ഡ്രോണുകളിൽ കൊണ്ടുവരും. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രോജക്ട് ചീറ്റയിലേക്ക് കടക്കുമ്പോൾ ലേസർ ഗൈഡഡ് ബോംബുകൾ, എയർ ടു ഗ്രൗണ്ട്, എയർ ലോഞ്ച്ഡ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചിട്ട് ഹെറോൺ ഡ്രോണുകളെ കൂടുതൽ സായുധവൽക്കരിക്കുന്ന ഈ പ്രോജക്റ്റ് ഒരു വലിയ സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇസ്രായേലിൽ നിർമ്മിച്ച ഹെറോൺ ആളില്ല എയറിയൽ വെഹിക്കിൾ ഒരു ഇടത്തരം ഡ്രോണാണ്. നിരീക്ഷണത്തിനും സ്നൂപ്പിംഗ് ആവശ്യങ്ങൾക്കുമായി IAF ഇസ്രായേൽ നിർമ്മിത സെർച്ചർ സെക്കൻഡ്, ഹെറോൺ UAV എന്നിവയാണ് ഇന്ത്യൻ കര നാവിക വ്യോമസേനാ വിഭാഗങ്ങൾ ദീർഘകാലമായിട്ട് ആശ്രയിക്കുന്നത്. കൂടാതെ തെർമോഗ്രാഫിക് ക്യാമറ, വായുവിലൂടെയുള്ള ഭൂഗർഭ നിരീക്ഷണം, ദൃശ്യപ്രകാശം, റഡാർ സംവിധാനങ്ങൾ മുതലായവ ഉൾപ്പെടെ 250 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനും കഴിയും. ആശയവിനിമയം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വിമാന നിയന്ത്രണം സ്വയം ഏറ്റെടുക്കാനുള്ള കഴിവാണ് ഈ ഡ്രോണുകളുടെ മറ്റൊരു പ്രത്യേകത എന്നതും എടുത്തു പറയണം. ഡ്രോണുകളുടെ സ്നൂപ്പിംഗ് കഴിവുകൾ നവീകരിക്കുന്നതോടെ ഓപ്പറേഷനുകളിൽ സൈനികർ എത്തപ്പെടേണ്ട സ്ഥലങ്ങളിലെ ഒളിത്താവളങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിക്കാനും നിലവിലുള്ള സേനയ്ക്ക് കഴിയും. ഡ്രോണുകളുടെ പ്രോജക്ട് ചീറ്റ നവീകരണങ്ങൾ ദൂരെയുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളിൽ നിന്ന് ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനും ഉപഗ്രഹ ആശയവിനിമയ സംവിധാനത്തിലൂടെ ഇവയെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ത്യൻ സേന കൂടുതൽ കരുത്തോടെ ശക്തിയാർജിച്ച് മുന്നോട്ട് പോകട്ടെ. ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനിക്കാനും സാധിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക.